എല്ലാവരും എന്നെ പറയുന്നു എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഒരു അടിപൊളി കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സുരേഷിന്റെ ജീൻസ് ആണ് കണ്ടോ സുരേഷിന്റെ ജീൻസ് പഴയ ജീൻസ് ഇത് സൈസ് 34 ആണ് കുറേ ഉപയോഗിച്ചതാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ അറിയില്ല ബോട്ടം പാർട്സ് ഒക്കെ കാണുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ ആളിപ്പ ക്ഷീണിച്ചപ്പോൾ 32 മതി അപ്പോൾ ഇതെല്ലാം വെറുതാണ് ഇതിപ്പോൾ നിങ്ങൾ ഓർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ പോരെന്ന് ഇത് പഴയ മോഡലാണ് നോക്കിയേ സ്ട്രൈറ്റ് കട്ട് ഒക്കെ ആയിരിക്കുന്നു ഇപ്പോൾ ഇതിങ്ങനെയൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവരും ടൈറ്റ് ഫിറ്റ് അല്ലേ അപ്പോൾ രണ്ട് ജീൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ ജീൻസ് ഉണ്ടെങ്കിലും മതിയാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞില്ലല്ലോ നമുക്ക് എങ്ങനെ നമ്മുടെ ജീൻസിൽ നിന്നും നല്ല സ്കേർട്ടുകൾ ഉണ്ടാക്കാം കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും നല്ല ഭംഗിയുള്ള സ്കേർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജീൻസ് ഉണ്ടെങ്കിലും മതിയാവും നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്കേർട്ട് ഉണ്ടാക്കാം പക്ഷേ എനിക്ക് നല്ല ചുരുക്ക് വേണം എന്ന് വെച്ചാൽ നല്ലൊരു വിരിവില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ എനിക്ക് നല്ല ലെങ്തും വേണം അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടെണ്ണം ഉപയോഗിക്കുന്നു ലക്കിന് എനിക്ക് ഒരേപോലത്തെ രണ്ടെണ്ണം കിട്ടി എന്നുള്ളതാണ് അതിലും വലിയ രസം കേട്ടോ ഒരേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഡാർക്ക് ആഷ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്ലാക്ക് കൂടി ഒരു ആഷ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സിനും തന്നെ ഇത് ടോപ്പിനും മാച്ചാവും അപ്പം ഞാൻ ഒരെണ്ണം ഓൾറെഡി മുറിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം മാക്സിമം ലെങ്ത് എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ക്യാമറ ഞാൻ പിടിച്ചില്ലല്ലോ എന്ന് വന്നത് ഇതാ ഞാൻ ഇതിന്റെ മാക്സിമം കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു ഇത് കണ്ടതേ ഇതിന്റെ മാക്സിമം പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് കാണാറ് ഇതൊന്നും ഞാൻ ഇപ്പൊ കളയുന്നില്ല ഇതിനൊക്കെ നമുക്ക് ഒരുപക്ഷെ ഉപയോഗം വന്നേക്കും ഞാൻ ഇതിനൊന്ന് മാറ്റി വെക്കുവാൻ പോവാണ് കണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ജീൻസേ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ എങ്ങനെയാ തയ്ക്കുക എന്നുണ്ടെങ്കിലും ഐഡിയാസ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ ഈ ജീൻസിന്റെ ബോട്ടം പാർട്ട് കാല് കയറ്റുന്ന ആ ബോട്ടം പാർട്ടിനെ നിങ്ങൾക്ക് അരവണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഈ പോർഷൻ നമുക്ക് നമ്മുടെ സ്കേർട്ടായിട്ടും ഉപയോഗിക്കാം താഴോട്ടുള്ള വിരിവിന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നതും ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാലോ ആ വിരിവ് വ്യത്യാസം നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ നമുക്ക് അത്യാവശ്യത്തിനുള്ള വിരിവുണ്ട് നിങ്ങൾക്ക് ഇനി ഇപ്പൊ തട്ടുവോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ചിലർക്ക് നടുക്ക് സ്ലിറ്റ് ഇട്ട് തയ്ക്കുന്ന ഇഷ്ടമുണ്ട് നടുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലിറ്റ് ഇട്ട് അവിടെ ബട്ടണൊക്കെ വെച്ച് സ്റ്റൈലാക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ സൈഡ് സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് ഇടുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും തട്ടത്തില്ല തട്ടി വീഴുവോ അങ്ങനെയൊന്നുമില്ല ആവശ്യത്തിനുള്ള ഇറക്കമുണ്ട് നല്ല ഇറക്കമുണ്ട് മുട്ടിന് നല്ല ഒരു 3/4 ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ ഭാഗം നിങ്ങൾക്ക് അരവണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ജസ്റ്റ് മടക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇട്ടാലും മതി പെട്ടെന്ന് ചെയ്തെടുക്കാന്നുള്ളൂ ഞാൻ ഇച്ചിരിയും കൂടി ഇതിനെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ വീതി വേണം അപ്പൊ എന്റെ വീതി എന്ന് പറയുമ്പോഴേക്ക് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് ജീൻസ് ആണ് കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളറും എല്ലാം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് തയ്ക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പൊ രണ്ടായി ഇതിൻ്റെ ഒരു പീസ് കൂടെ വരുമ്പോൾ എനിക്ക് ഒന്നുകൂടെ നല്ല വീതി കിട്ടും ഇവിടെ അരവണ്ണത്തിന്റെ ഭാഗം നന്നായിട്ട് ഒതുങ്ങി വന്ന് താഴ്ഭാഗം നമുക്കൊരു അംബ്രല പോലെ കിടക്കത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നീളം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എനിക്കൊരു 35 ഇഞ്ച് എങ്കിലും നീളം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ട്രൈ ചെയ്യുന്നു അവസാനമാണ് ഇതൊക്കെ മുറിച്ചെടുത്ത് നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് ഞാൻ എന്തായാലും ഇപ്പൊ തൽക്കാലം ലീവ് ചെയ്യുകയാണ് പക്ഷെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ എന്തായാലും ഒരു പാൻറ്റിന്റെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തോടെ നമുക്കത് കട്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനെയും കട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഈ ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ സിബിന്റെ ജസ്റ്റ് താഴ്ഭാഗം നോക്കി ഞാൻ ഇതിനെ അങ്ങ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കിട്ടേ കണ്ടോ ഒരുപക്ഷെ ഈ പോർഷനൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും കേട്ടോ നമ്മുടെ ഈ അടുപ്പ് ഇത് വേണം നമുക്ക് ബാക്ക് സൈഡിലൊക്കെ വെച്ച് തന്നെ വേണം സ്റ്റൈൽ ആക്കണമെങ്കിൽ ആക്കാം എന്തായാലും ഇവരിവിടെ ഇരിക്കട്ടെ നമ്മളിപ്പം ഈ വി ഷേപ്പിന്റെ ഭാഗം കണ്ടെങ്കിൽ കട്ട് ചെയ്യുകയാണെ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല അല്ലെങ്കിൽ ഇവിടെ കൊണ്ടൊരു എങ്കോണിപ്പ് വരും എനിവേ നോക്കട്ടെ എന്താവുന്ന പരുവ അനുസരിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് 4 പീസുകൾ കണ്ടോ ആ വി ഷേപ്പ് വന്ന ഭാഗം ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഒരുപക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല പീസ് കിട്ടും അത് നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ലീവ് ചെയ്യുകയാണ് ഒരു സൈഡ് നമ്മൾ എന്തായാലും കട്ട് ചെയ്തേ പറ്റൂ അപ്പൊ നമ്മൾ കറക്റ്റ് അതിന്റെ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യാൻ പോകണം ഞാൻ അതേ ഈ കണ്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒരു സൈഡ് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ സ്ട്രെയിറ്റ് കട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരു ട്രൗസർ ഒരെണ്ണം ഒരു കാല് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും പീസ് കിട്ടി നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കണ്ടോ അപ്പൊ ഈ എൻ്റെ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് നോക്കാം എന്ത് അവസാനം ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷെ നല്ല വിരിവ് തോന്നുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പാറ്റേൺ കൊടുക്കണമെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ് ഇനി നിൽക്കട്ടെ എളുപ്പമായിരിക്കും
രണ്ട് പീസും കഴിഞ്ഞു നിങ്ങൾ നോക്കുക നമുക്ക് ഈ അടിപ്പ് ദേ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരുമ്പോൾ ഈ ഒരു അടിപ്പ് ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ പോർഷനിലും വേണമെങ്കിൽ നമുക്ക് ഈ അടിപ്പ് കൊടുക്കാം നമുക്ക് എക്സ്ട്രാ ദേ ഇവിടെ ഒരു തയ്യൽ കൊടുത്തു ഇതിന്റെ ഇവിടെ കൂടെ തയ്യൽ കൊടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും തയ്ച്ചെടുക്കാം അത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും വരെ ആയിട്ടുണ്ട് ഇനി അടുത്ത ആൾക്കാരെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പീസുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാല് പീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ നാല് കാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് രണ്ട് കാല് മാത്രം മതിയെങ്കിൽ അത്ര കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് വണ്ണം കുറഞ്ഞവരാണ് അല്ലെങ്കിൽ ചുരുക്കധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കട്ട് അല്ലെങ്കിൽ സൈഡ് കട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇത് അപ്പൊ എന്തായാലും ഇത് എനിക്ക് വണ്ണം കൂടുതലാണ് എനിക്ക് 34 മതി എന്റെ അരവണ്ണം അതിനോട് നമ്മളിപ്പോ ഒരു 4 ഇഞ്ചല്ല 5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താലും പിന്നെയും ഇത് കുറച്ചുകൂടെ വീതിയുണ്ട് എന്താ എന്തായാലും ഞാൻ ഇവരെ എല്ലാം ഒന്ന് യോജിപ്പിക്കാൻ പോവാ എല്ലാരും കൂടെ ഒന്ന് കൂട്ടി അടിക്കാൻ പോവുക അതാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ചുമ്മാതെ ഇതുപോലെ അടിച്ചു കൊടുക്കുക നല്ല കട്ടിയുള്ള ഞാൻ ഓർത്തില്ല എന്റെ മെഷീൻ ഇത് കയറും ഞാൻ ജസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീഡിൽ എടുത്തും കിട്ടു കൊടുത്തു ഒരു കുഴപ്പമില്ല അടിക്കുന്നുണ്ട് സോഫാർ സോക്ക് എടുക്കണം ചാക്ക ഇത് ചാക്ക് ഞാൻ ഇതുപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാലോ 4 അടിച്ചു അപ്പൊ നമ്മൾ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം വരുന്നത് നിങ്ങൾ കണ്ടോ അതിനെ കട്ട് ചെയ്യാം നിങ്ങൾ ഇച്ചിരി കേറ്റി മുറിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാന്നാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതിനെ ജസ്റ്റ് വട്ടത്തിൽ അങ്ങ് മുറിക്കാന്ന് വിചാരിക്കുക ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ 30 ഇഞ്ച് മാർക്കിങ് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്കൊരു 5 ഇഞ്ച് കൂടാണ് ഞാൻ എയിം ചെയ്യുന്നത് അതിനുവേണ്ടി ഇതിന്റെ ഒരു അറ്റത്തുനിന്ന് ഒരു ചെറിയ പീസ് ഞാൻ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാന്ന് വിചാരിക്കുന്നത് വേറെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത പീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് എനിക്ക് നല്ല ചുരുക്ക് വെച്ചാൽ തയ്ക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ചുരുക്കില്ലാതെ തയ്ക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ചുരുക്ക് വെച്ച് തയ്ക്കാൻ തോന്നുന്നു 35 മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ മുഴുവൻ അങ്ങ് കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് പീസ് ആണ് കിട്ടാൻ പോകുന്നത് അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാന് നമുക്ക് ജീൻസ് ഒക്കെ ഇങ്ങനെ വെറുതെ കളയേണ്ട കാര്യമില്ല ജീൻസ് ഒക്കെ ആണെങ്കിൽ എത്ര കാലം എടുത്താലും ഇതൊന്നും പോകത്തില്ല വിചാരിക്കുന്നു അപ്പൊ എന്റെ ഇറക്കം തികയാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത പീസിന്റെ ഒരറ്റത്തുനിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തു ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് 5 ഇഞ്ച് വിട്ട് എടുത്തു അപ്പൊ ഇത് 30 ഇത് 5 35 അപ്പൊ നമ്മൾ അടിച്ചു പോകുമ്പോഴേക്ക് നമ്മുടെ കുറച്ച് പോർഷനോട് 2 ഇഞ്ചോളൊക്കെ മാറും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഒരു ബ്ലാക്ക് പീസ് ഇതുപോലെ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ട് ഇതിന്റെ അടിയിലോട്ട് അങ്ങ് അടിച്ചു പിടിപ്പിച്ചു അതാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ ഒരു ബ്ലാക്ക് പീസ് എക്സ്ട്രാ പിടിപ്പിച്ചു ഇവിടെയാണ് നമ്മുടെ എലാസ്റ്റിക് ഞാൻ കയറ്റുവാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ പരിപാടി ചെയ്യാവുന്നതാണ് അപ്പൊ ഇതൊരു 5 5.5 ഇഞ്ചോളം ഉണ്ട് പിന്നെ ഇപ്പൊ ഞാനിപ്പോ 4 ഇഞ്ചല്ല 1/2 ഇഞ്ച് അടിച്ചു പോലെ എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഇറക്കം ഞാൻ ഉദ്ദേശിച്ച ഇറക്കം തന്നെ എനിക്ക് കിട്ടും അപ്പൊ ഒരു വീതി വരുമ്പോൾ ഇതിനെ കാണാൻ ഒരു പ്രത്യേക ചന്തമായിരിക്കും ചെയ്തു വരുമ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് കേട്ടോ അപ്പൊ ഇതുവരെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന് ഞാന് നേരെ മടക്കും ഇത് മടക്കിയിട്ട് ഇതിന്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്തതേ അതാണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ സ്ട്രെയിറ്റ് മിഡിൽ പോർഷൻ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മിഡിൽ പോർഷൻ കാണുക അതിനുശേഷം ഈ പാവാടയുടെ നമ്മൾ ചുരുക്കിടാൻ പോകുന്ന ആ ഭാഗം അതിന്റെയും നമ്മൾ മിഡിൽ പോർഷൻ കണ്ടിട്ടുണ്ട് ആ മിഡിൽ പോർഷനെയും ഈ മിഡിൽ പോർഷനെയും കൂടെ ഒരുമിച്ച് വെക്കുക പിന്നെ മിഡിൽ പോർഷനിൽ ഞാൻ എന്താ ഇവിടെ പിന്നെ കുത്തു വെക്കുവാണ് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പിന്നെ ഇത്ര നീളമേ മിച്ചം വരുന്നുള്ളൂ ഇത് ബാക്ക് പോർഷൻ ആയിട്ട് വരും ഞാൻ എന്തായാലും വലിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുവാൻ പോവുകയാണ് ഓക്കെ വലിയ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഓൾറെഡി നമുക്ക് ഈ മടക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അത്രയും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെറുത് കൊടുക്കാം എനിക്കിവിടെ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ഒരു ഇത് ചെയ്യണമെന്ന് താല്പര്യമില്ല നമുക്ക് അധികം ചുരുക്കം എടുക്കാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ വലിയ പ്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ പ്ലേറ്റ് ഇട്ട് തീർന്നു കണ്ടോ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഇത് തമ്മിലൊന്ന് കൂട്ടിയടിക്കുന്നു അത്ര മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ സ്കേർട്ട് അടിക്കുന്ന പോലെ തന്നെ ആ രണ്ട് ഭാഗം കൂടെ തമ്മിൽ കൂട്ടിയടിക്കാൻ പോവാണ് കേട്ടോ സ്കേർട്ടിന്റെ അറ്റം കേട്ടോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചുരുട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കറിയാലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി അടിച്ചാൽ എന്താ വൃത്തി ഇത് മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ ഇത് മുഴുവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് ഇച്ചിരി ഒന്ന് സ്റ്റൈൽ ആക്കുവാൻ വേണ്ടി നമുക്കൊരു ലേസ് പിടിപ്പിക്കാം ഇപ്പൊ ലേസുകളും കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഞാൻ അത്ര ചെറിയ ബോർഡർ പോലെ നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഇനി ഞാൻ ലേസ് അടുത്തത് പിടിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മുകളിലത്തെ പടി ഉണ്ടല്ലോ ആ പടിയുടെ
താഴ്ഭാഗത്ത് കണ്ടോ, അപ്പോൾ ആ മടക്ക കാര്യങ്ങളുണ്ടെങ്കിൽ മറഞ്ഞു പോവുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് വരും കേട്ടോ. രസമല്ലേ ഇങ്ങനെ ഇരിക്കുന്നതിൽ? എത്രയോ നല്ല, നമ്മളൊരു ലേസ് വെച്ച് കൊടുക്കുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിനെ നടിച്ച് ഇതും കട്ടിയുള്ള എന്നാ പറയുന്നത് തുണിയല്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ ഈ മടക്കിടുമ്പോൾ ആ മടക്കിന് ഒരു ഒതുക്കവും കിട്ടും, കാണുവാൻ നല്ല ഭംഗിയായിരിക്കും. അതിനാണ് ഞാനിങ്ങനെ അടിക്കുന്നത് കേട്ടോ. സ്കേർട്ടിന്റെ തയ്യല് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്റെ കയ്യില് ഇലാസ്റ്റിക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ കെട്ടാണ് വെച്ചേക്കുന്നത്. ഇലാസ്റ്റിക് കിട്ടിക്കഴിയുമ്പോഴേക്കും ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് അടിക്കും. കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം ഇവിടെയും കൂടെ ഒരടിപ്പ് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ജീൻസിന്റെ ഒരു കട്ട് വരികയും ചെയ്യുമ്പോൾ രണ്ടടിപ്പ് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ ചുമ്മാതെ എടുത്തു വെച്ച ബട്ടൺസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്, നിങ്ങൾക്ക് ഇതിപ്പോ സാധാരണ ബട്ടൺ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ബട്ടൺ വെക്കാൻ പോകുന്നില്ല, ഓപ്ഷൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. എന്താ ഇതുപോലെ നിങ്ങൾക്ക് ബട്ടനോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലൊരു സ്റ്റൈലായിരിക്കും, കാരണം ഇൻ ചെയ്തൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കാണാൻ. ഇവിടെ ഞാനൊരു ലേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബെൽറ്റ് വേണമെങ്കിൽ ബെൽറ്റ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ എൻഡ് പോർഷൻ, സ്കേർട്ടിൻ്റെ എൻഡിൽ നിങ്ങൾ കണ്ടോ ഇതുപോലൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ സ്കേർട്ടിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പെർഫെക്ഷൻ തോന്നും. നമ്മളിതുപോലെ അടിച്ചും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ജീൻസിനെയാണ് നമ്മൾ ഇത്ര മാത്രം ഭംഗിയാക്കി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് കൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക്. ബാക്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ഞൊറവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ലേസ് ചുറ്റിനും അങ്ങ് നമ്മൾ കൊടുത്തേക്കുക. അരയ്ക്ക് ചുറ്റും നമ്മൾ ലേസ് കൊടുത്തേക്കുവാണ്. ഇതാണ് നമ്മുടെ ബെൽറ്റ്. ബെൽറ്റിന്റെ ജസ്റ്റ് താഴെയായിട്ട് കൊടുത്തേക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്ക് ഈ ഞൊറവുകളെയും അല്ലെ ഈ പ്ലീറ്റ് ഇട്ടതിനെയും നമുക്കൊന്ന് പ്രസ് ചെയ്ത് നിർത്തുവാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്കേർട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ തല ചെയ്തിട്ടോടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്ച്ചെടുത്തു, വളരെ ഈസി ആയിരുന്നു. ഇതിന്റെ ഇത് നോക്കി എന്നെ കട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് എവിടെ വേണ്ടിയിട്ടുണ്ട് പോകാം. ഇത് പറന്ന് പോകുന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നല്ല സുഖമാണ് ഇട്ടിട്ടും, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നമ്മുടെ പുരുഷന്മാരുടെ ജീൻസിനും ഒരു ഭീഷണി ആയിക്കുവാന്ന് തോന്നുന്നു. ഇനിയിപ്പം പെണ്ണുങ്ങളെല്ലാം ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പം ഏതുണ്ട് പഴയ ജീൻസിന്ന് തപ്പി ജീൻസ് മോഷണം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും സൂക്ഷിക്കുക, നിങ്ങളുടെ ജീൻസ് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എല്ലായിടത്തും പോകുന്നേരം തുണി കിട്ടിയെന്നിരിക്കും. അപ്പോൾ സുരേഷ് തന്നെയാണ് പറയുന്നത് എന്നോട്, ഇനിയിപ്പോൾ എനിക്ക് ഇതിനെല്ലാം ഭീഷണി ആയല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ഒരു തുണി ഈ വീട്ടിൽ കാണത്തില്ലെന്ന്. എന്തായാലും ഞാൻ രണ്ട് പാൻറ്റാണ് വെട്ടി ഇത് തയ്ച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലയേഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജീൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. എക്സ്പെഷ്യലി വണ്ണം കുറഞ്ഞവരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. സ്ലിറ്റ് ഇട്ടാലും വണ്ണം ഉള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് തയ്ക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.